ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോജിക് മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആയി ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടത്. അതിലെ ബേസിക് ഫാക്ടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, അതായത് ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക, ഈ വീഡിയോ മുഴുവൻ പൂർണ്ണമായും കാണുക. ഇതിൽ പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. സോ ദിസ് ഇസ് അരുൺ, യു ആർ വാച്ചിങ് ലോജിക് മാത്ത് ഇൻ ക്രിയേഷൻസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, രണ്ട് ഈസ് ടു മൂന്ന്, ബി ഈസ് ടു സി നാല് ഈസ് ടു അഞ്ച് ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്ര? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിനി എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്കറിയാം എ ഈസ് ടു ബി എന്ന് പറയുന്നത് രണ്ട് ഈസ് ടു മൂന്നാണ്, അതുപോലെ ബി ഈസ് ടു സി എന്ന് പറയുന്നത് നാല് ഈസ് ടു അഞ്ചാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചോദ്യം എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാല്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ടു ഈസ് ത്രീ നമുക്ക് ടു ബൈ ത്രീ എന്ന് എഴുതണം, ഫോർ ഈസ് ടു ഫൈവ് നമുക്ക് ഫോർ ബൈ ഫൈവ് എന്ന് എഴുതണം. ഇനി നമ്മൾ പുതിയ മെത്തേഡ് പഠിക്കുകയാണ്, ഇസഡ് മെത്തേഡ് എന്നാണ്, ഇസഡ് എന്നാണ് എന്റെ പേര്. സോ അതായത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇസഡ് വരയ്ക്കുന്ന പോലെ വരയ്ക്കാം, ഇസഡ് വരയ്ക്കണം, ഇങ്ങനെയല്ല ഇസഡ് വരയ്ക്കണം. സോ അപ്പൊ ഇതുപോലെ ഇസഡ് വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. സോ അവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമ്മൾ റേഷ്യോ എങ്ങനെയാണ്. ആദ്യം ടൂ ഫോർ ഈ ലൈനിലേക്ക് നോക്കുക, ടു ഇൻറ്റു ഫോർ ദാറ്റ് ഇസ് എയ്റ്റ്. അപ്പോൾ ടൂ ഫോർ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ടു കളഞ്ഞിട്ട് ബാക്കി നമ്പർ ഫോറും ത്രീയുടെ മൾട്ടിപ്ലൈ ദാറ്റ് ഇസ് ട്വൽവ്. നെക്സ്റ്റ് ബാക്കിയുള്ള നമ്പർ ടൂവും കളഞ്ഞു ഫോറും ത്രീ മൾട്ടിപ്ലൈ, ഇനി ടൂ ഫോറും കളയുക താഴെ ത്രീ ഫൈവ് മൾട്ടിപ്ലൈ ദാറ്റ് ഇസ് ഫിഫ്റ്റീൻ, ദാറ്റ് ഇസ് എയ്റ്റ് ഈസ് ടു ട്വൽവ് ഈസ് ഫിഫ്റ്റീൻ. ഇതായിരിക്കും നമ്മുടെ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റേഷ്യോ നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക, അതിനുശേഷം ഇസഡ് എന്ന് വരയ്ക്കുക. ഇസഡ് വരച്ചതിന് ശേഷം ആദ്യം ടൂവും ഫോറും മൾട്ടിപ്ലൈ ദാറ്റ് ഇസ് എയ്റ്റ്, ദെൻ ടു കളഞ്ഞതിന് ശേഷം ഫോറും ത്രീയും എടുക്കുക ദാറ്റ് ഇസ് ട്വൽവ്, ദെൻ ടൂവും ഫോറും കളഞ്ഞ ശേഷം ബാക്കി ത്രീയും ഫൈവ് എടുത്ത് മൾട്ടിപ്ലൈ ദാറ്റ് ഇസ് ഫിഫ്റ്റീൻ. ഇതായിരിക്കും നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇത് ഈ മോഡലുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കാം, എ ഈസ് ടു ബി അഞ്ച് ഈസ് ടു മൂന്നും ബി ഈസ് ടു സി ഏഴ് ഈസ് ടു നാലും ആയാൽ എ ഈസ് ടു സി എത്ര? അപ്പോൾ ഈ ചോദ്യം നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്, എ ഈസ് ടു ബി എന്ന് പറയുന്നത് അഞ്ച് ഈസ് ടു മൂന്നും, ബി ഈസ് ടു സി എന്ന് പറയുന്നത് ഏഴ് ഈസ് ടു നാല്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി ആണ് ചോദ്യം, നമ്മുടെ ചോദ്യം എ ഈസ് ടു സി ആണ്. അപ്പോൾ നമ്മൾ എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. അതായത് അഞ്ച് ബൈ മൂന്ന് ഏഴ് ബൈ നാല് ഇസഡ് വരയ്ക്കുന്നു, വരയ്ക്കുമ്പോൾ അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തി അഞ്ച് ഈസ് ടു അഞ്ചിനെ കളഞ്ഞിട്ട് ബാക്കി ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് ഈസ് ടു അഞ്ച് ഏഴ് കളഞ്ഞിട്ട് ബാക്കി മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട്. അപ്പോൾ നമുക്കറിയാം എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഈസ് ടു ഇരുപത്തി ഒന്ന് ഈസ് ടു പന്ത്രണ്ട് എന്നാണ്. നമുക്ക് വേണ്ടത് എ ഈസ് ടു സി ആണ്, അതായത് എ ഈസ് ടു സി ആണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെയും അവസാനത്തെയും, ഇപ്പോൾ ഇവിടുന്ന് ആദ്യത്തെയും അവസാനത്തെയും, അതായത് എ ഈസ് ടു സി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഈസ് ടു പന്ത്രണ്ട്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ മോഡലുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഇനി നമുക്കിടെ ഇത് കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ ഈസ് ടു ബി രണ്ട് ഈസ് ടു മൂന്ന്, ബി ഈസ് ടു സി മൂന്ന് ഈസ് ടു നാല്, സി ഈസ് ടു ഡി അഞ്ച് ഈസ് ടു ആറ് ആയ എ ഈസ് ടു ഡി എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചോദ്യം എ ഈസ് ടു ബി രണ്ട് ഈസ് ടു മൂന്ന്, ബി ഈസ് ടു സി മൂന്ന് ഈസ് ടു നാല്, സി ഈസ് ടു ഡി എന്ന് പറയുന്നത് അഞ്ച് ഈസ് ടു ആറ്. നമ്മളുടെ ചോദ്യം എ ഈസ് ടു ഡി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എ ഈസ് ടു മൂന്ന് നമ്പർ ഉണ്ട്, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ചോദ്യത്തിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇസഡ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ടു ബൈ ത്രീ, ത്രീ ബൈ ഫോർ, ദെൻ ഫൈവ് ബൈ സിക്സ്. ഇസഡ് വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കണം, ഇതാണ് ഇസഡ്, ത്രീയുടെ കയറി പോകും ഇസഡ്. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് നമ്പർ മൾട്ടിപ്ലൈ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ദാറ്റ് ഇസ് ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ഈസ് ടു. ഇതിനടുത്തത് ടു കളയുക, അതിനുശേഷം ബാക്കി മൂന്ന് നമ്പർ ത്രീ ഫൈവ് ത്രീ, ടു കളഞ്ഞതിന് ശേഷം ത്രീ ഫൈവ് ത്രീ, ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ ഫോർട്ടി ഫൈവ് ഈസ് ടു.
അപ്പോ ടു കളഞ്ഞു, നെക്സ്റ്റ് നമുക്ക് ത്രീ കളയാം. ത്രീ കളഞ്ഞതിനു ശേഷം ബാക്കി ഇപ്പൊ ടു ടൂവും ത്രീയും കളയാം. അടുത്തത് അടുത്തത് ഫൈവ് ത്രീ ഫോർ, ദാറ്റ് ഇസ് ഫൈവ് ത്രീ ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ ഫോർ സിക്സ്റ്റി. യെസ്, അപ്പൊ നമ്മൾ ചെയ്തത് ആദ്യം ടു കളഞ്ഞു, പിന്നെ ത്രീ കളഞ്ഞു, ഇനി നമ്മൾ ഫൈവ് കളയും. ഫൈവ് മാറ്റിയ ശേഷം ബാക്കി ത്രീ ഫോർ സിക്സ്, ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ട്വൽവ് ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് ട്വൽവ് ഇൻറ്റു സിക്സ് ദാറ്റ് ഇസ് സെവൻറ്റി ടു. ദാറ്റ് ഇസ് ഇങ്ങനെയാണ് നമ്മൾ ഈ റേഷ്യോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഈ ആൻസർ നമുക്ക്, ഈ ഓപ്ഷനിൽ ഈ ആൻസർ നമുക്ക് എ ഈസ് ടു ഡി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. നമുക്ക് വേണ്ടത് എ ഈസ് ടു ഡി ആണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ആദ്യം ഇസഡിന് ടു ത്രീ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുന്നു തേർട്ടി, അതിനുശേഷം ടു കളഞ്ഞതിന് ശേഷം ബാക്കി മൂന്ന് നമ്പർ ത്രീ ഫൈവ് ത്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ടൂവും ത്രീയും കളഞ്ഞ ശേഷം ഫൈവ് ത്രീ ഫോർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ടൂവും ത്രീയും ഫൈവും കളഞ്ഞ ശേഷം ബാക്കി ത്രീ ഫോർ സിക്സ് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് വേണ്ടത് എ ഈസ് ടു ഇതായിരുന്നു, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, സിംപിൾ ആവശ്യം സിംപ്ലിഫൈ ചെയ്യുക. എ ഈസ് ടു ഡി ആണ് നമ്മുടെ ചോദ്യം, അതുകൊണ്ട് നമുക്ക് എ ഈസ് ടു ഡി, അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തെയുമാണ് തേർട്ടി ഈസ് ടു സെവൻറ്റി ടു. നമുക്ക് സിക്സ് കൊണ്ട് ക്യാൻസൽ ചെയ്യാം, രണ്ട് സിക്സിന്റെ മാറ്റം ഫൈവ് ഈസ് ടു ടു, ഇതായിരിക്കും നമ്മുടെ ആൻസർ എ ഈസ് ടു ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഓർക്കുക, മൂന്ന് വരുന്ന ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് ഇസഡ് വരയ്ക്കേണ്ടത്, ഇസഡ് ബന്ധം എന്ന് പറയുന്നത് പോലെയാണ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, 2a equal to 3b equal to 4c aya a is to b is to c etra. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്, 2a equal to 3b equal to 4c, വേണ്ടത് a is to b is to c. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നമുക്ക് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് a is to b is to c ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യും, നമുക്ക് ആദ്യം a ആണ് വേണ്ടത്. അങ്ങനെ a ആണ് വേണ്ടതെങ്കിൽ a യുടെ ഭാഗം കളയാം, ബാക്കിയുള്ളത് ത്രീയും ഫോറും ആണ്. അപ്പൊ എയുടെ പാർട്ടൻ കളയുക, ത്രീയും ഫോറും, ത്രീ ഇൻറ്റു ഫോർ മൾട്ടിപ്ലൈ ദാറ്റ് ഇസ് ട്വൽവ്, ഈസ് ടു. ഇത് നമുക്ക് വേണ്ടത് ബി ആണ്, സോ ബി അങ്ങ് കളയുക, ബാക്കി ടു ഇൻറ്റു ഫോർ എയ്റ്റ്, ഈസ് ടു. ഇനി നമുക്ക് വേണ്ടത് സി ആണ്, സോ സി കളയുക, ടു ഇൻറ്റു ത്രീ സിക്സ്. നമുക്ക് ഇത് ടു കൊണ്ട് ക്യാൻസൽ ചെയ്യാം, സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീ, ത്രീ സിക്സ് ഈസ് ടു ഫോർ ആണ് ചെയ്യേണ്ടത്. നമുക്ക് എ ആണ് ആവശ്യം, അങ്ങനെ എ ക്യാൻസൽ ചെയ്ത് ബാക്കി മൾട്ടിപ്ലൈ ത്രീ ഇൻറ്റു ഫോർ മൾട്ടിപ്ലൈ, ബി ആണ് ആവശ്യമെങ്കിൽ ബി ക്യാൻസൽ ചെയ്ത് എ ഇൻ സി മൾട്ടിപ്ലൈ, ദെൻ സി ആണ് ആവശ്യമെങ്കിൽ സി കളഞ്ഞിട്ട് ബാക്കി മൾട്ടിപ്ലൈ. ഇത്തരത്തിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. എ ബൈ സെവൻ ഈക്വൽ ടു ബി ബൈ നയൻ ഈക്വൽ ടു സി ബൈ ലെവൻ എങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന്. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് എ ബൈ സെവൻ ഈക്വൽ ടു ബി ബൈ നയൻ ഈക്വൽ ടു സി ബൈ ലെവൻ. ഇങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോ നമ്പറിന്റെ അടിയിലും ഒരു നമ്പർ എന്ന് നോക്കുക, അതായത് സെവൻ നയൻ ലെവൻ, ഇതായിരിക്കും ആ റേഷ്യോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ എ ഈസ് ടു ബി ഈസ് ടു സി വെച്ചാൽ സെവൻ നയൻ, ഡിനോമിനേറ്ററിൽ എന്താണ് കിടക്കുന്നത് അല്ലെങ്കിൽ ചേർത്തിൽ എന്താണ് ഉള്ളത് അത് തന്നെയായിരിക്കും റേഷ്യോ. സോ നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. 1 by p is to 1 by q is to 1 by r is equal to 3 is to 4 is to 5 എങ്കിൽ p q r. നമ്മുടെ ചോദ്യം 1 by p equal to 1 by q sorry is to 1 by q is to 1 by r is equal to 3 is to 4 is to 5 p q r ആണ് ചോദ്യം. എങ്കിൽ p is to q is to r, അപ്പോൾ നമുക്ക് ഇതിനെ റെസിപ്രോക്കൽ രണ്ട് സൈഡിൽ നിന്ന് വിൽക്രം എടുക്കാം. റെസിപ്രോക്കൽ തിരിച്ചാൽ നമുക്ക് ഇവിടെ തിരിച്ചിടുമ്പോൾ p is to q is to r, നമ്മളെല്ലാം തിരിച്ചിടുമ്പോൾ തിരിച്ചു വരുന്നത് p by 1, q by 1, r by 1, അതെല്ലാം p is to q is to r എന്ന് മാറും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെയും തിരിച്ചിടണം, ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തിരിച്ചിടുക, ദാറ്റ് ഇസ് 1 by 3 is to 1 by 4 is to 1 by 5. ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ത്രീയുടെയും ഫോറിന്റെയും ഫൈവിന്റെയും എൽസിഎം എടുക്കുക. ത്രീയുടെയും ഫോറിന്റെയും ഫൈവ് എൽസിഎം സിക്സ്റ്റി ആയിരിക്കും. ആ സിക്സ്റ്റി കൊണ്ട് മുഴുവൻ ഉണ്ട്, ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ്. എൽസിഎം എങ്ങനെ പഠിക്കാൻ നമ്മൾ പഠിച്ചതാണ് ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് എന്നാൽ സിക്സ്റ്റി ആണ്. സിക്സ്റ്റി കൊണ്ട് വൺ ബൈ ത്രീ ഉണ്ട്, ദാറ്റ് സിക്സ്റ്റി ഇൻറ്റു വൺ ബൈ ത്രീ ഈസ് ടു സിക്സ്റ്റി ഇൻറ്റു വൺ ബൈ ഫോർ ഈസ് ടു സിക്സ്റ്റി ഇൻറ്റു വൺ ബൈ ഫൈവ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ട്വൻറ്റി, ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ, ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ, ക്യാൻസൽ ചെയ്യുമ്പോൾ ട്വൽവ്, ദാറ്റ് ഈസ് ട്വൻറ്റി ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു ട്വൽവ്. ഇതാണ് നമ്മുടെ റേഷ്യോ പി ക്യു ആർ എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യങ്ങളെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും